ശ്രീ മണിയമ്മളരാജൻ്റെ ഒരു കഥ ഇന്നലെ ഞാൻ സ്പീക്കർക്ക് പറഞ്ഞു കൊടുത്തു അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോയ ആളാണ് എനിക്ക് ഞങ്ങളൊരു അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്തും എൻ്റെ ഒരു പടത്തിലെ പ്രൊഡ്യൂസറായിരുന്നു ഗോവാലേഷൻ ഗോവാലേഷനും അളിയനും കൂടി ആത്മഹത്യ ചെയ്യാൻ പോയി കാരണം വളരെ കൂളി പഠിക്കുന്ന സമയത്താണ് വളരെ വിചിത്രമാണ് വീട്ടിലെ ഫുഡ് അത്ര പോരാ എന്നുള്ളതുകൊണ്ടാണ് സാധാരണക്കാരാണ് വീട്ടിൽ ചോറും കറിയൊക്കെ ഉണ്ട് സാമ്പാറും പുളിശ്ശേരിയൊക്കെ ഉള്ളു ഏ ആറാം ക്ലാസ്സിൽ തോക്കുകയും കൂടെ ചെയ്ത് ഇതിൻ്റെ കൂടെ അത് രണ്ടു മണിയായുമ്പോൾ മുഴുവനായി നല്ല ഫുഡ് കിട്ടുന്നില്ല എന്നുള്ള വിഷമം പിന്നെ ആറാം ക്ലാസ്സിൽ തോറ്റേനെക്കാലം വലിയ സങ്കടം ഈ ഫുഡ് നല്ലതല്ല വീട്ടിൽ ചോറും കറിയും പുളിശ്ശേരിയും സാമ്പാറും ഒക്കെ ഉള്ളു ഇവർ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ രണ്ടുപേർക്കിട്ട് അങ്ങനെ മരിക്കാൻ ഇവർ പോവുകയാണെങ്കിൽ അങ്ങനെ കിഴക്കേക്കോട്ട കഴിഞ്ഞ് പടിഞ്ഞാറേക്കോട്ടേക്ക് അപ്പുറത്തേന്ന് പോകും കടപ്പുറത്ത് പോയി കടലിലേക്ക് ചാടുക എന്നുള്ളതാണ് ലക്ഷ്യം അങ്ങനെ ശംഖുമുഖത്തേക്ക് യാത്രയാണ് അത് കിഴക്കേക്കോട്ട കടന്ന് അത് അവർ രണ്ടും കൂടി പടിഞ്ഞാറേക്കോട്ട കടന്ന് അവിടെ അമ്മ വീടുണ്ട് രണ്ട് വശവും ആ ഒരു അമ്മ വീടിൻ്റെ മുമ്പിൽ ഒരു വലിയ കുടത്തിൽ മോര് വെച്ചിരിക്കുകയാണ് മോരും വെള്ളം അതിങ്ങനെ വഴിയാത്രക്കാർക്കെല്ലാം ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ അളിയനും അളിയേണ്ട കൂട്ടുകാരൻ ഗോപാലേഷനും കൂടി ഇത് വാങ്ങിച്ച് കുടിച്ചു രണ്ട് ഗ്ലാസ് മോരും വെള്ളം ആർത്തിയോടെ കുടിച്ചു കഴിഞ്ഞപ്പോൾ വിശപ്പ് മാറി ഇനി ആത്മഹത്യ ചെയ്യണ്ട എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ശ്രീ രാജു ഇന്ന് ഈ പുസ്തകം എഴുതി നമുക്ക് തന്നിരിക്കുന്നത്